ആളെ തല്ലി കേസ് എന്തെങ്കിലും ചോദിക്കണ്ട. അയാൾ എന്നെ തല്ലിന്ന് തോന്നുന്നുണ്ട. ആളെ ഞാൻ തല്ലിയതല്ല എന്ന് മനസ്സിലായ അതിന് വല്ല ഉറപ്പുണ്ടോ? മിനിമം ഞാൻ കൊല്ലുള്ളൂ. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും അറിയാനും പറ്റില്ലെങ്കിൽ നിങ്ങളോട് ഇനിയും സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊക്കെ കണ്ടല്ലോ അന്ന് ഞാൻ ഇതായിട്ട് വന്ന്, പിന്നെ എങ്ങനെയാ അങ്ങനെയൊക്കെ വർത്തമെന്ന് പറയാ. എങ്ങനെയാ ഒന്ന് അറിയോ ആർക്കെങ്കിലും? എന്താ ചോദിച്ചോളൂ. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത് ഇങ്ങനെയൊക്കെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമുണ്ട്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ. ഓർമ്മപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടാവണം തന്നെ ഭയങ്കര മോശമായ അവസ്ഥ. ഇതൊക്കെ ഒരാളുടെ ദൗത്യം അല്ലെങ്കിൽ ആ നിലയിലിരിക്കുന്നവർ ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഓർമ്മപ്പെടുത്താനൊന്നുമല്ല, നമ്മുടെ ഒരു പ്രതിഷേധമായിട്ട് നമ്മൾ കാണിച്ചു തന്നുള്ളൂ. ഇനി ആരാ അടുത്ത്? ഇപ്പൊ ഫീൽ ചെയ്യണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, പിറ്റേ ദിവസം അവർ അറസ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് വിശ്വാസത്തില്ല അതൊക്കെ ഞാൻ പറയാ. എന്നാലും ഇങ്ങനെ ഒരു പടം ചെയ്യാനും ഈ വിഷയം എടുത്ത് ചെയ്യാനും അത് അതിൻ്റെ രീതിയിൽ തന്നെ നടന്ന രീതിയിൽ തന്നെ പറയാനും കാണിച്ച ധൈര്യം, അത് കമലേട്ടൻ്റെ ഫസ്റ്റ് പടം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു. പിന്നെ അങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ E4-നും അതിൽ ചെറിയൊരു റോൾ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. കാരണം ഞാൻ ഇത് എത്ര ഏത് വർഷം നടന്നത്? 90 രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക്. 96 98 90 ഉറപ്പിക്കാ. 96 ഞാൻ 6-7 നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഈ വാർത്തയൊന്നും. അന്ന് നമുക്കിതൊന്നും ശ്രദ്ധിക്കണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു സമരം നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് കുട്ടികളായിരിക്കേ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം അത്ര വലിയ വാർത്തയായിരുന്നില്ലല്ലോ, നമുക്കറിയാലോ. അതൊരു ചെറിയ വാർത്തയായിട്ടൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിനുശേഷം ഇന്ന് നമ്മൾ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ വർഷവർഷമായിട്ട് കൊടുക്കുന്ന ഭൂമിയും അതിൻ്റെ കാശൊക്കെ എവിടെയാ പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഇടയിലാകുമ്പോൾ അത് നഷ്ടപ്പെടാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ ഇനിയും നമ്മളത് ഓരോരുത്തരെ ഓർമ്മിപ്പിക്കണം പറയുമ്പോൾ ഉണ്ടാവുന്നു. ഏയ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമായിരുന്നല്ലോ അല്ലേ. മാറ്റി എഴുതായിരുന്നില്ലേ? എഴുതിയില്ലല്ലോ. അത് നമ്മളുടെ ഒരു പ്രശ്ന. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഭീഷ്മറോ. ഇതിപ്പോ നാളെ അല്ലേ റിലീസ്? എന്താണ് അവിടെ തട്ടി പറഞ്ഞ്? എല്ലാവരും കണ്ടോ ഭീഷ്മറോ? അപ്പൊ നാളെ കാണാൻ. ഈ പടം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? ഈ പടം നമ്മൾക്ക് ഒരു വാർത്ത എന്ന രീതിയിൽ കാണുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, പക്ഷെ ഒരു പടം എന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും? ആളെ തല്ലി കേസ് എന്തെങ്കിലും ചോദിക്കണ്ട? ആളെ ഞാൻ തല്ലിയതല്ല എന്ന് മനസ്സിലായ അതിൽ വല്ല ഉറപ്പുണ്ടോ? മിനിമം ഞാൻ കൊല്ലുള്ളൂ. എന്തെങ്കിലും ചോദിക്കണ്ട, ഇനി കൊല്ലും പറയുന്നുട്ടാ. ഞാൻ ഈ കാലം വെച്ച് ആളെ തല്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അത് മിനിമം പോ. തല്ലിന്ന് തോന്നുണ്ടോ? അയാൾ എന്നെ തല്ലിന്ന് തോന്നുണ്ടോ? ഇല്ലേ, അതും തോന്നുന്നില്ലേ. ഓക്കെ ശരി.